വെൽക്കം ബാക്ക്. എത്ര ദിവസമായില്ലേ? ഓൾമോസ്റ്റ് 1 മന്ത് ആയി വീഡിയോ ഇട്ടിട്ട്. ഇടയ്ക്ക് ഞാൻ ഷോർട്സ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൂച്ച കുഞ്ഞുങ്ങൾ താഴെ കായലിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാനുണ്ടല്ലോ നല്ല തിരക്കിലായിരുന്നു കേട്ടോ, ജോലിയുടെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെയാണ് വീഡിയോ ഇടുള്ളൂ, ഒരു റുട്ടീൻ ആയതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാന്നുള്ളത്. ബട്ട് നെക്സ്റ്റ് മന്ത്, അതായത് 2024 ജാനുവരി തൊട്ട് ഞാൻ ഒരു ആഴ്ചയിലൊരു വീഡിയോ എങ്കിലും ഇടാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എനിക്ക് 3-4 പൂച്ചക്കുഞ്ഞുങ്ങൾ പുതിയതുണ്ട്. അപ്പോൾ അവരെല്ലാം താഴെ കിടന്ന് ഇളകുന്നുണ്ട്. അതാണ് കേട്ടോ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 10th കഴിഞ്ഞിട്ട് 25 ഇയേഴ്സായി. ഞാനങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും പറഞ്ഞു, എടാ 25 വർഷമായി നമ്മൾ 10th ക്ലാസ് കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു റീയൂണിയൻ നടത്തി ഈ ഒരു കഴിഞ്ഞ ഈ മാസം തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഷൈമോ പി ജെ ആണ്. ഷൈമോ പി ജെ, അനീജ, ഷെഫി, അങ്ങനെ എന്താണ് റാണി, പിന്നെ രശ്മി, അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ മുന്നിട്ട് നിൽക്കുന്ന. അവരെല്ലാവരും കൂടി നന്നായിട്ട് പണിയെടുത്ത് കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു റീയൂണിയൻ നടത്തി. നമ്മളൊരു ചെറിയ ഹാളൊക്കെ വാടകയ്ക്ക് എടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ ടീച്ചേഴ്സിനെ, അതായത് 1 മുതൽ 10 വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു. പിന്നെ നമ്മുടെ 10th മൂന്ന് ബാച്ചിലെ എല്ലാവരെയും വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ലൊരു 100-200 പേരിന്റെ അടുത്തുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ചെറിയൊരു സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പോൺസർഷിപ്പ് മാമ്പഴത്തായിട്ടാണ്. മാമ്പഴത്തിൻ്റെ ഒരു 8 ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ശരിക്കും 5 എണ്ണമുണ്ട്, എനിക്ക് 8 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മാമ്പഴത്തിൻ്റെ ഈ ഒരു സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത ജജോബ ഓയിൽ ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. ഇത് 1 സ്ട്രോക്ക് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. 12 അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും. നല്ല സോഫ്റ്റ് മാറ്റാണ്, മാറ്റാണ് പക്ഷെ നല്ല സ്മൂത്താണ്, ബട്ടറി സ്മൂത്താണ് നമ്മുടെ ലിപ്സിൽ നമുക്ക് ഫീൽ ചെയ്യാം. മെയ്ഡ് സർട്ടിഫൈഡ് ആണ്. പിന്നെ നമുക്കറിയാം മാമ്പഴത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് കേട്ടോ. സോ നമുക്ക് വിത്തൗട്ട് ഡൗട്ട് നമുക്ക് ലിപ്സിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് 399 ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഓഫർ കിട്ടും. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഫീൽസ് ലൈക്ക് നത്തിങ് ഓൺ ലിപ്സ്. നമ്മുടെ ലിപ്സിൽ ഒന്നും ഇട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൽ തന്നെ കുറേ 2-3 ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്. അതിൽ ബെറി ന്യൂ, റോബി റെഡ് ആൻഡ് വുഡി റോസ്. അത് അടിപൊളിയായിട്ട് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ, ഈ എല്ലാ ഷെയ്ഡ്സും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ്. ബട്ട് ഈ ഞാൻ പറഞ്ഞ 3 ഷെയ്ഡും നല്ല അടിപൊളിയായിട്ട് ചേരും കേട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു നമ്മുടെ സ്കിൻ ടോണിലേക്ക് അത് സിങ്ക് ആവുന്നതാണ്. പിന്നെ ഇത് സ്മച്ച് പ്രൂഫ് ആണ്, പിന്നെ വാട്ടർ പ്രൂഫ് ആണ്. സോ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഡേ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. സോ യു ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. യു ഷുഡ് ബൈ ഇറ്റ് ടു ട്രൈ ഇറ്റ് അല്ലേ. അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ മാമ്പഴത്തിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് ആമസോണ്, ഫ്ലിപ്കാർട്ട്, പിന്നെ പേർപ്പിൾ, പിന്നെ നൈക്ക, അതിലൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനും ഓഫ്ലൈനും അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് മാമ്പഴത്തിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ആമസോണിലും ഫസ്റ്റ്ക്രൈയിലും പിന്നെ മാമ്പഴത്തിൻ്റെ സൈറ്റിലും നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ പിന്നെ അവരുടെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും, പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഓഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് കേട്ടോ. നമുക്ക് 1 ഷെയ്ഡ്സ് വന്നിട്ട് മോക്ക ബ്രൗൺ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അടുത്തത് മൾബറി പിങ്ക്, നിങ്ങൾക്ക് കാണാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ്. അടുത്തത് ബെറി ന്യൂഡ്, നല്ലൊരു അടിപൊളി ഷെയ്ഡ്. വുഡി റോസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലിംഗ് ഷെയ്ഡാണ്. അടുത്തത് പെറ്റൽ പിങ്ക്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ടെറൂബി റൈറ്റ്, നല്ല അടിപൊളി റെഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. റെഡ് ഡാലിയം നിങ്ങൾക്ക് കാണാം. അടുത്തത് ഹണി ബ്ലഷ്, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡാണ് കേട്ടോ. സോ ഇത്രയാണ്. അപ്പോൾ നിങ്ങളിത് എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ രാവിലെ എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും, ഹോളിൽ ചെന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഹോളിൽ ആരുമില്ല. നേരെ ഓപ്പോസിറ്റുള്ള പറമ്പിൽ അവർ ചെണ്ട മേളത്തോടെ എല്ലാവരെയും ഞങ്ങളെ തന്നെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു.
നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കുറച്ച് നല്ല ബഹളം ഞങ്ങൾ ഉണ്ടാക്കി. അവിടെ കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഇത് എന്താണെന്ന്. ഗേൾസ് ഓൺലി ആണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. പിന്നെ ചെറിയൊരു ഹോളിലാണ് ആദ്യം ബുക്ക് ചെയ്തത്. ആദ്യം ഇത്രയും പേര് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹോള് നോക്കിയിട്ട് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. ഇത് തന്നെ 3 മണിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോൾ കിട്ടിയത്. ഇത് ഞങ്ങൾ ടീച്ചേഴ്സിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റും പിന്നെ ഒരു കുഞ്ഞു മൊമെൻ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ ഇതിൽ ഇതാ വൈറ്റ് ചുരിദാർ ഇട്ട് അവളാണ് ഷൈമോള്. അവൾ മൗറീഷ്യസിലാണ് കേട്ടോ. അവളാണ് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഇത് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷൈമോളിങ്ങനെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവാനുള്ള കാര്യം, പിന്നെ ഓരോരോ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് 1 മുതൽ 10 വരെയുള്ള ടീച്ചേഴ്സിനെ നമ്മൾ വിളിച്ചു, കേക്ക് കട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടീച്ചർ നിർമ്മല ടീച്ചർ കേട്ടോ. ഞാൻ എൻ്റെ കെമിസ്ട്രിയുടെ ടീച്ചറാണ്. ഇതിൽ രശ്മി അവളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് 3 ആയമാരുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവർക്ക് 3 പേർക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തു. ഇത് ഷൈമോൾക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഞാൻ ഈ കിടന്ന് ആർമാദിക്കുന്നത്. ഒരു സാരിയാണ് കേട്ടോ അവൾക്ക് കൊടുത്തത്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ആയമാർക്ക് നമ്മൾ സാരിയാണ് കൊടുത്തത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 സ്റ്റുഡൻസ് വെച്ചിട്ട് ഓരോ ടീച്ചേഴ്സിനും വിളിച്ച് ഫലകം ഗിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് ഇൻഡസ്ട്രി സൈഡിലേക്ക് പോയി. അപ്പം തന്നെ 2 മണിക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് പേര് പോയി. എന്നാലും സ്റ്റിൽ ബാക്കിയുള്ളവരെ വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കണ്ടോ ഇത്രയാണ് ഗ്രൂപ്പ് ഫോട്ടോയിൽ. നമ്മൾ ടീച്ചേഴ്സിനും അത് ഗെറ്റ് ടുഗദർ തന്നെയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഹസ്ബൻഡ്സ് വന്നത്, ഇത്രയും പേരാണ്. പിന്നെ അതെ, ഇത് രശ്മിയും നമ്മുടെ ക്ലാസ്സിലെ ഒരു ക്ലാസ്മേറ്റിൻ്റെ മോളും കൂടി ഡാൻസ് കളിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളും വീണ്ടും അവിടെ കിടന്ന് വീണ്ടും ഡാൻസ് വെച്ച് കുറേ നേരം തുള്ളി. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ് സത്യം. മോള് വേറെ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ബേബി വാസു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ മോളും ഡാൻസ് ഒക്കെ കളിച്ചു. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അവളുടെ അനിയത്തി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചു, എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇത് അങ്ങനെ അവസാനിച്ചു. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ നടത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സംഭവം ഞങ്ങളങ്ങനെ തീർത്തത്. തീർത്തു എന്ന് പറഞ്ഞാൽ തീർന്നു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ വന്നത് നമ്മുടെ ഓഫീസ്. ഇതാണ് ഞാൻ പറഞ്ഞ ബേബി വാസുവിൻ്റെ മോള് കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ വന്നത് ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ വൈറ്റും റെഡും ആയിരുന്നു തീം. അപ്പോൾ ഞാൻ വൈറ്റും ജാനും വൈറ്റും റെഡ് ഇട്ടു. ബാക്കി എല്ലാവരും അത്യാവശ്യം എല്ലാവരും റെഡ് തന്നെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്താണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ സോണിയ. അരേ സോണിയാണിത്, കണ്ടാ സോണിയാണ് അവിടുത്തെ. അതാണ് ബമ്പിൾ ബീ എന്ന് പറഞ്ഞ പോലത്തെ ആളാണ് സോണിയ. ഇത് മിസ്റ്റർ റാം. ഇത് നമ്മുടെ ജെനിയുടെ മോനാണ്. ഇത് റാം. ഞങ്ങൾ പ്രിൻസിപ്പളിൽ നിന്ന് വിളിക്കും കളിയാക്കി. അത് അത്ര അച്ചടക്കമൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അതിനുശേഷം എന്താ, ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ഓരോരോ എംപ്ലോയീസ് ആണ്. സുഭാഷ്, ചെറിയാൻ, വി കെ, പിന്നെ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ സെക്ഷൻ. ഇതാണ് ബിനീഷ്, എൻ്റെ സാരഥി അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് ബിനീഷ് ഓവർ ദ ഫോൺ. പിന്നെ എന്താണ് അക്ഷയ്, പിന്നെ നമ്മുടെ അഞ്ജലി, ടിജോ, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ആഹത്ത്, അങ്ങനെ ഞങ്ങളിതൊരു കുഞ്ഞി, ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമായിരുന്നു അത്. എപ്പോഴും ഞങ്ങളുടെ ഓഫീസിലെ ബഹളക്കാരാണ്. അതിനുശേഷം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് മിസ്റ്റർ ജാനുവാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻട്രിയാണ്, നമ്മുടെ പപ്പാഞ്ഞയായിട്ട്. ഞാനാണ് പപ്പാഞ്ഞയാകാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് പറ്റിയ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് പപ്പാഞ്ഞയായില്ല. പകരം നല്ലതായിട്ട് ഡാൻസും കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജാനു തന്നെ പപ്പാഞ്ഞ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പപ്പാഞ്ഞയുടെ ബാഗിൻ്റെ ഉള്ളിൽ കുറേ ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് വാരി എതിറി ബെതറി. ഞങ്ങളതൊക്കെ താഴെ നിന്ന് പെറുക്കിയാണ് എടുക്കുന്നത്. ഈ നിന്ന് ചാടുന്നത് ഞാനാണ്. ഞങ്ങൾ ഓരോ ഡാൻസൊക്കെ കളിക്കുകയായിരുന്നു. അതിനുശേഷം എന്താണ്, ഓരോരോ പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെ പോയി. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, പപ്പാഞ്ഞിൻ്റെ പടവുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊളീഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ തലേദിവസം. അപ്പോൾ അവനെ കൊണ്ട് കേക്ക് കട്ടിച്ചു. ഇത് ജനിയുടെ മോളാണ്. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ ഡാൻസൊക്കെ കളിച്ചു. ശോഭയാണ് എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ആ പ്രോഗ്രാമും കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു മാസത്തിലെ എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ന്യൂ ഇയറിന് എന്താണ് നിങ്ങളുടെ പ്ലാൻ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഞങ്ങൾ ഇട്ടിരുന്നു, പക്ഷെ അത് നടക്കില്ല. കാരണം ഹസ്ബൻഡിന് ചെറിയൊരു ജോലി സംബന്ധമായിട്ട് എവിടെയോ പോകാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് നടക്കില്ല. സോ 31-ാം തീയതി ആണ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാം കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ന്യൂ ഇയറിന് എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുകേഷ് അർച്ചനയൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും പ്ലാൻ എന്തായാലും ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങളുടെ ന്യൂ ഇയർ പ്ലാൻ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ് നിങ്ങളിന്ന് പറയുക കേട്ടോ. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.